സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടിരുന്നു എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ രൂപീകരണം വൈകിപ്പോയെന്നും രമേശ് ചെന്നിത്തല ട്വന്റി ഫോറിനോട് അല്ല ഇതിന് ഇത്രയേ ഉള്ളൂ കുറ്റക്കാരെ ആരെയും വെറുതെ വിടേണ്ട കാര്യമില്ല അത് അന്വേഷിച്ച് കണ്ടെത്തണം ഈ മേഖലയെ പൂർണ്ണമായി ശുദ്ധീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സംരക്ഷണം ഉറപ്പുവരുത്തണം വാസ്തവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം ഗവൺമെൻറ് ഫലപ്രദമായ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ അന്നേ സോൾവ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ കള്ളക്കളിയാണ് ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് ഞാൻ ആദ്യം മുതലേന്ന് പറയുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കണമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അത് വൈകിയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഈ ഭരിക്കാൻ അറിയാത്ത ആളുകൾ ഭരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് കുറ്റക്കാരെ കണ്ടെത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ് രമേശ് ചെന്നിത്തല എം എൽ എ പറയുന്നതിനകത്തും കാര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് വേണം കരുതാന് അമ്മ എന്ന് പറയുന്നൊരു സംഘടന തന്നെ ഈ പരസ്പരം സ്തുതി പാടുമ്പോൾ തന്നെ ഈ കുറ്റവാളികളായ ആളുകൾക്ക് കുട പിടിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും അമ്മയുടെ സ്ട്രക്ചറും അതൊന്നും വിമർശിക്കാൻ നമ്മളാളല്ല അതേസമയം അമ്മ ചെന്നുവിട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർ കര കയറണമെങ്കിൽ ആഴത്തിലുള്ള ചർച്ച വേണം ഇന്നലെ പൃഥ്വിരാജിൻ്റെ ഈ മാധ്യമ സമ്മേളനം വളരെ നന്നായിരുന്നു എല്ലാത്തിനും കൃകൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകി അപ്പോൾ നമ്മൾ പറയേണ്ട മറുപടികൾ പറയാതെ മാളത്തിന് ഒളിച്ചിരുന്നാൽ ജനങ്ങൾക്ക് ഒരുപാട് ധാരണാപേശ ഉണ്ടാകും എന്നാൽ ഇത് ഈ ഐസ് ബ്രേക്ക് ചെയ്ത് ഇന്നലെ പൃഥ്വിരാജ് മുന്നോട്ട് വന്നത് വളരെ നന്നായി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു പൃഥ്വിരാജ് സംസാരിക്കുമ്പോൾ ആ വാർത്താ സമ്മേളനം മുഴുവനായിട്ട് നമ്മൾ സംപ്രക്ഷണം ചെയ്തിരുന്നു പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ എയർ ടൈമിനൊക്കെ ഓണം പ്രമാണിച്ച് നല്ല വിലയുണ്ട് എന്നിട്ടും നമ്മൾ ആ വാർത്താസമ്മേളനം മുഴുവനായി സംപ്രേഷണം ചെയ്തത് പൃഥ്വിരാജ് പറയുന്നതിൽ പലതും കാര്യമുണ്ടെന്നുള്ളതുകൊണ്ടാണ്